സോഷ്യൽ മീഡിയയിൽ പലരും അവരിങ്ങനെ കീറി മുറിക്കുക. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. അവരെ കീറി മുറിച്ച് അവർക്ക് വ്യൂവേഴ്സിനെ ഒക്കെ കൂട്ടുമ്പോ ഒരാളുടെ ഭാവി, അയാളുടെ സ്വഭാവം, വ്യക്തിത്വം ഒക്കെയാണ് കളങ്കപ്പെട്ടു പോകുന്നത്. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. സന്തോഷ് പണ്ഡിറ്റിന്റെ പരാജയത്തിന്റെ പടുകുഴി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാറ വെച്ച് അടർത്തിയെടുത്ത ഏതാനും വരികളാണ് ഇവിടെ കീച്ചാൻ പോകുന്നത്. അത് മനസ്സിലാക്കണം. അതൊരു വലിയൊരു വിഷമാണ്. ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങൾ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതറിഞ്ഞവര് ഓർക്കുക, നമ്മള് പറ്റിക്കുന്നതും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. സാരമില്ല, സംസ്കാര സമ്പന്നമായ ഒരു പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിന് കുഴപ്പമാണ്. ഒരാളെ പറ്റി ഇല്ലാവാചനം പറയുമ്പോ അവൻ എന്തുമാത്രം വേദനിക്കും. സാരല്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അവര് ചെയ്ത് അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ അത് മൊത്തത്തിൽ അടിച്ചു വെച്ച് നാടിനെ വരെ നാണം കെടുത്തി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞങ്ങ് പരത്തി. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. ഏതെങ്കിലും പ്രോഗ്രാമില് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കരഞ്ഞിറങ്ങോ അല്ലെങ്കിൽ കൂവലൊക്കെ കിട്ടി ഇറങ്ങിയിട്ടുണ്ടോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ചിലകളി ഐശ്വര്യായിട്ട് സാർക്ക് ഒരു സീറ്റ് എടു. നിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടോ? നമ്മളൊന്നും അങ്ങനെ മദ്യപിച്ചിട്ട് ഇന്നവരെ സ്റ്റേജിൽ കയറിയിട്ടുള്ള ആളല്ല. വിശ്വാസം വരുന്നില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം നമ്മൾ നമുക്കൊക്കെ അങ്ങനെ കേറി കഴിഞ്ഞാൽ പറ്റില്ല, ടൈമിംഗ് ഒന്നും കിട്ടാതായി പോകും. ടാലന്റ് സാർ, റിയൽ ടാലന്റ്. അത് ഇവിടെ നല്ല സാർ, ഇവിടെ നിങ്ങൾ ചെയ്യണേൽ എന്താ നടക്കണെന്ന് ബോധം വേണം, ഇല്ലെങ്കിൽ പണി പാളും. അങ്ങനെ ചിന്തിച്ചാ ഒരു പുരോഗതി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഉണ്ടാവില്ല ട്ടപ്പയാ. കള്ളൂടിയും കളിക്കണ്ട് ഞാൻ സ്റ്റേജില്. അത് കഴിഞ്ഞ അടുത്ത ഐറ്റം പോലീസുകാരനായിരിക്കും. അപ്പൊ പിന്നെ അന്നേരം കള്ളൂടിയും ആവൂലല്ലേ. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്താ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ? ഈ ലോകം വിട്ട പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ.